നമസ്കാരം. അങ്ങനെ ഇന്ന് ഇന്ത്യയിലൊട്ടാകെ 1,600,000 കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞു. കേരളത്തിൽ മാത്രം ഏകദേശം 116,000 മക്കൾ പരീക്ഷയെ നേരിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ ആരൊക്കെ പരീക്ഷ എഴുതിയോ അവർക്കെല്ലാം, അവരുടെ മാതാപിതാക്കൾക്കെല്ലാം ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. ഈ പ്രതിസന്ധിയുടെ കാലത്ത്, കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്ത്, അതിനൊന്നും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇനി കുറേ കാലം കഴിഞ്ഞാണ് ഇതിൻ്റെ വിജയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മെഡിസിന് അല്ലെങ്കിൽ BDS സീറ്റ് കിട്ടിയോ എന്നതൊന്നുമല്ല ഇനി നിങ്ങളുടെ ജീവിത ചരിത്രം. എല്ലാവരും മനസ്സ് മടുത്ത് നിൽക്കുന്ന ഇക്കാലത്തും നിങ്ങൾ അതിനെ അതിജീവിച്ചു എന്നതാണ്. മനസ്സിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, മനസ്സ് അതിൻ്റെ ഉടമയായ മനുഷ്യനെ തോൽപ്പിക്കുന്നത്. അടുത്തത്, മനുഷ്യൻ അവൻ്റെ മനസ്സിനെ തോൽപ്പിക്കുന്നത്. മനസ്സ് എങ്ങനെയൊക്കെ പുറകിലോട്ട് പിടിച്ചു വലിച്ചാലും അതിനെ തോൽപ്പിച്ച് മുന്നേറുന്നവരാണ് ജീവിതത്തിൻ്റെ പരീക്ഷയിൽ വിജയിക്കുന്നത്. ഇന്ന് പരീക്ഷ എഴുതിയ നിങ്ങളെല്ലാം പൊതുവെ നിരാശയിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയിലേക്കുമൊക്കെ തള്ളിവിടുന്ന ഒരു സാധാരണ മനുഷ്യ മനസ്സിനെ തോൽപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ്. അതിനാണ് എൻ്റെ കൺഗ്രാജുലേഷൻസ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചൊന്നറിയില്ല, ഇന്നലെ തമിഴ്നാട്ടിൽ 2 പെൺകുട്ടികൾ നീറ്റ് പരീക്ഷയുടെ പ്രഷർ സഹിക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്തു. ആദിത്യയും ജ്യോതിശ്രീ ദുർഗയും. അതിൽ ജ്യോതിശ്രീ ഒരു കത്തും എഴുതി വച്ചിരുന്നു. വല്ലാത്ത വിഷമം തോന്നുന്നു. ഈ ഒരു നീറ്റ് പരീക്ഷ മാത്രമാണോ ജീവിതം? അല്ല. ഒരു ഡോക്ടർ ആവുക എന്നത് മാത്രമാണോ സാഫല്യം? ആവരുത്. നമ്മുടെയൊക്കെ മുന്നിൽ വിജയിച്ച് മുന്നേറുവാൻ എത്ര വഴികളുണ്ട്. ഇനി അല്ല, ഈ പരീക്ഷയിൽ തോറ്റാൽ തന്നെ ഇനിയും എത്ര തവണ വേണമെങ്കിലും എഴുതാനുള്ള അവസരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരാളെ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നത് ജീവിതത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ലാത്ത പ്രശ്നം കൊണ്ടാണ്. വെറുതെ ജീവിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് മുന്നേറാൻ കഴിവുള്ള ഭൂമിയിലെ ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. എന്നാൽ ഒരു ആനയ്ക്കോ മാനിനോ കുയിലിനോ കുരുവിക്കോ ഒക്കെ വെറുതെ ജീവിച്ചു പോകാൻ മാത്രമേ പറ്റൂ. പക്ഷെ ഇന്ന് വരെ ഒരു പക്ഷിയോ മൃഗമോ ആത്മഹത്യ ചെയ്തതായി നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ എന്തൊക്കെ ഉണ്ടായിട്ടും നമ്മളാണ് തോറ്റുപോകുന്നത്. ഈ പുഷ്പങ്ങളും ഈ സംഗീതവും ഈ നക്ഷത്രങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. അതിനെയൊക്കെ ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിക്കുന്നതാണ് മഹത്വം. അല്ലാതെ ജീവിതത്തിൽ നിന്ന് ഒരു കത്തും എഴുതി വെച്ച് ഒളിച്ചോടുന്നത് തോറ്റുകൊടുക്കലാണ്. നമുക്കൊരു തോന്നലുണ്ട്, ഈ ലോകത്ത് മറ്റുള്ളവർ എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലുമാണ്, ഞാൻ മാത്രം വല്ലാത്ത ദുഃഖത്തിലും പ്രശ്നങ്ങളിലുമാണ് എന്ന്. ആ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നത് ശാശ്വതമായി ഇവിടെ ഉള്ളതെല്ലാം തോൽവികളും ദുഃഖങ്ങളും ഇരുട്ടും മാത്രമാണ്. ആ ദുഃഖത്തിൽ നിന്ന് സുഖം കണ്ടെത്തുന്നവരാണ് വിജയിക്കുന്നത്. ആ തോൽവികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് വിജയിക്കുന്നത്. ആ ഇരുട്ടിലേക്ക് സൂര്യൻ കടന്നു വരുമ്പോഴാണ് പ്രകാശമുണ്ടാവുന്നത്. അതായത്, ഓരോ ജീവിതവും ഒരു നേരിടലാണ് എന്നർത്ഥം. ഓരോ നിമിഷവും ഓരോ പരീക്ഷയാണ്. സോക്രട്ടീസ് പറയുന്നുണ്ട്, പരീക്ഷിക്കപ്പെടാത്ത ഒരു ജീവിതം ജീവിതയോഗ്യമല്ല എന്ന്. എന്തായാലും പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാം. ഒരു പാവകൃഷിക്കാരൻ ജീവിതത്തിൽ ആദ്യമായി ഒരു പർവ്വതയാത്രയ്ക്ക് പുറപ്പെട്ടു. അയാളുടെ ഗ്രാമത്തിൽ നിന്ന് കുറേ അകലെ തല ഉയർത്തി നിൽക്കുന്ന ആ പർവ്വതത്തെ എല്ലാ ദിവസവും അയാൾ കാണുമായിരുന്നു. അപൂർവം ചില ഗുരുക്കന്മാർ മാത്രമാണ് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അയാൾക്കും അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു മോഹമുണ്ടായി. പകൽ അതിശക്തമായ വെയിലിൽ പർവ്വതം കയറുക ബുദ്ധിമുട്ടായതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ചെറിയ വെളിച്ചവുമായി ആ ഗുരുക്കന്മാർ നടന്നു തുടങ്ങിയാൽ സൂര്യൻ ഉദിച്ചുയരുമ്പോഴേക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ നമ്മുടെ കർഷകനും ഒരു റാന്തൽ വിളക്കുമായി തൻ്റെ യാത്ര തുടങ്ങി. പക്ഷേ 2-3 മൈലുകൾ പിന്നിട്ടപ്പോഴേക്കും അയാൾ ഭയപ്പെടാൻ തുടങ്ങി. കാരണം അത് ഒരു അമാവാസി ദിനമായിരുന്നു. എങ്ങും കൂരാ കൂരിരുട്ട് പരന്നിരുന്നു. ആ റാന്തൽ വെളിച്ചം മുന്നോട്ടുള്ളൊരു 10 ദൂരത്തേക്ക് മാത്രമേ വെളിച്ചം കാണിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ ഒരു മരച്ചുവട്ടിൽ തളർന്നിരുന്നു. അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരാൾ പർവ്വതത്തെ ലക്ഷ്യമാക്കി അതിവേഗം നടക്കുന്നത് അയാൾ കണ്ടു. ആ വൃദ്ധൻ്റെ കയ്യിലാണെങ്കിൽ ഇയാളുടെ കയ്യിലുള്ള റാന്തൽ വെളിച്ചത്തിനേക്കാൾ ചെറിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കർഷകൻ തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ ഭയം, ജയിക്കാനാവാത്ത അവസ്ഥ എല്ലാം ആ വൃദ്ധനോട് പോയിട്ട് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, നോക്ക്, 3 കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയുന്നു. 1, നടന്നു തീർത്ത വഴിയെക്കുറിച്ച് ഇനിയും ചിന്തിക്കരുത്. അവിടെ നേരിട്ട ബുദ്ധിമുട്ടുകളോ തോൽവികളോ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുകയും അരുത്. 2, കയ്യിലുള്ള റാന്തൽ വെളിച്ചവുമായി അത് കാണിച്ചു തരുന്ന പ്രകാശം എത്രയാണോ അതുവരെ നടക്കുക. അപ്പോൾ അത് വീണ്ടും മുന്നിലേക്കുള്ള വഴിയൊരുക്കും. അങ്ങനെ നിനക്ക് ഈ ഭൂമിയെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാൻ പോലും പറ്റും. പിന്നെയല്ലേ ഈ പർവ്വതം. അതുകൊണ്ട് മുന്നോട്ട് നടക്കുക. 3,
സങ്കല്പങ്ങളുമായി വെറുതെ ഇരുന്ന് സമയം കളയാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. യാത്ര തുടങ്ങിയവർ മാത്രമേ ഇതുവരെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് മറക്കാതിരിക്കുക. അശക്തമായ ഉപദേശവും കേട്ട് നമ്മുടെ പാവം കർഷകൻ യാത്ര തുടങ്ങുകയും നേരം പുലരും മുമ്പ് പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഇന്ന് പരീക്ഷ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളതും അതുതന്നെയാണ്. ഒന്ന്, കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതില്ല. രണ്ട്, ഇരുട്ട് നിറഞ്ഞ കാലമാണെങ്കിലും ഉള്ള വെളിച്ചവുമായി ശക്തമായിട്ട് മുന്നോട്ട് നടക്കുക. മൂന്ന്, പരീക്ഷ എഴുതി എന്ന് വിചാരിച്ച് യാത്ര നിർത്താറായിട്ടില്ല. ജീവിതം സെറ്റിൽ ആവും വരെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ശുഭരാത്രി.